ഇന്നലെ പാലക്കാട് ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരുന്നു. പാലക്കാട് മരുത ലോക്കൽ കമ്മിറ്റി അംഗം, CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഷാജഹാൻ എന്ന് പറഞ്ഞ വ്യക്തിയെയാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കൊലപാതക വാർത്ത പുറത്തു വന്നതും അതിനു പിന്നിൽ RSS ആണ്, സംഘപരിവാർ ആണ് എന്ന ആരോപണം ഉയർത്തി CPIM രംഗത്ത് വന്നിരുന്നു. എന്നാൽ CPIM അത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം CPIMനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ CPIMുകാർ തന്നെയാണ് എന്ന വാദവുമായി ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. അതായത് ആ കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാളുടെ പിതാവായ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ നൽകിയത്. CPIMുകാരാണ് ഈ ഷാജഹാനുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തന്റെ മകനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ സുരേഷ് പറഞ്ഞത്. ഇതേ തുടർന്ന് അത് വളരെ വലിയ രീതിയിൽ എല്ലാവരും വിശ്വാസത്തിലെടുത്തു. കാരണം തന്റെ മകൻ കൊലപാതകം ചെയ്യുന്നത് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ, തന്റെ മകൻ CPIMുകാരനാണ് എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതായിട്ടില്ലല്ലോ. എന്തായാലും അതിനിപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. RSSന്റെ ഗൂഢാലോചനയിൽ തന്നെ നടന്ന കൊലപാതകമാണ് ഇതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഈ പ്രതികൾ, ഈ കൊലപാതകത്തിലെ ഒന്നും രണ്ടും പ്രതികൾ CPIMുകാർ ആയിരുന്നു. അവർ ഈ ഷാജഹാനെ ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കുന്നതിന് മുമ്പ് CPIMുകാരായിരുന്നു. ഈ ഷാജഹാനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്തത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അന്ന് മുതൽ ഷാജഹാനുമായി അവർ വ്യക്തിവൈരാഗ്യം സൂക്ഷിക്കുകയും പിന്നീട് CPIMൽ നിന്ന് പതിയെ പിൻവാങ്ങുകയും RSSമായി ചേർന്ന് പ്രവർത്തിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഈ കൊല്ലപ്പെട്ട ഷാജഹാൻ ഒരു RSS പ്രവർത്തകന്റെ വധക്കേസിൽ പ്രതിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അത്തരത്തിൽ ഈ കൊലക്കേസിൽ പ്രതിയായ ഷാജഹാനെ RSS നേരത്തെ തന്നെ നോട്ടം വിട്ടു വെച്ചിരുന്നതാണ്. ഇദ്ദേഹത്തിന് പലതവണ വധഭീഷണിയും ഉണ്ടായിരുന്നതാണ്, നിരവധി തവണ ഇദ്ദേഹത്തിന് വധഭീഷണി വന്നതാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും നേരിട്ട് വന്നുമൊക്കെ ഇദ്ദേഹത്തിന് നേർക്ക് വധഭീഷണി മുഴക്കിയിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഷാജഹാൻ കൊല്ലപ്പെടുന്നത്. ഈ CPIMൽ ഷാജഹാന്റെ എതിരാളികളായിരുന്ന പിന്നീട് BJPയിലേക്ക് മാറിയ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഷാജഹാനെ BJP കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഈ വിമത, അതായത് CPIMൽ നിന്നും ഷാജഹാൻ നേതൃനിരയിലേക്ക് വന്നതിൽ അതിർത്തി പൂണ്ട് പുറത്തുപോയ ആളുകളും RSSകാരും കൂടി ഗൂഢാലോചന നടത്തി ചെയ്ത കൊലപാതകമാണ് ഇതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലാണ് പാലക്കാട് നിന്നുള്ള വാർത്തകളും. ഷാജഹാന്റെ കുടുംബം അടക്കം ഇതിനു പിന്നിൽ RSSഉം സംഘപരിവാറുമാണെന്ന വാദം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. അത്തരം ആരോപണവുമായി അവരും രംഗത്ത് വന്നു. മാത്രമല്ല ഈ കേസിലെ പ്രതികൾ CPIMുകാരാണെന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ, പ്രൊഫൈൽ പിക്ചറുകൾ, അത് ഒരു വർഷം മുമ്പ് CPIMൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഉപയോഗിച്ച പ്രൊഫൈൽ പിക്ചറുകളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവർ രക്ഷാബന്ധൻ കെട്ടുന്നതിന്റെ എല്ലാം ചിത്രങ്ങളും പുറത്തുവരുന്നു. എന്തായാലും RSSന്റെ ഗൂഢാലോചനയിൽ നടന്ന കൊലപാതകം തന്നെയാണ് ഇതെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.